വെൽക്കം ടു ലീനോസ് കിച്ചൺ. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് ഇൻഫോർമേറ്റീവ് ആവാന്ന് വിചാരിച്ചു. നമ്മളിപ്പോ നിൽക്കുന്നത് ഷാർജ ആർക്കോളജി മ്യൂസിയത്തിലാണ്. ആക്രി അല്ല കേട്ടോ, ആർക്കോളജി മ്യൂസിയം. ഐ തിങ്ക് മോർ ദാൻ 20 years ആയി ഞാൻ ലീനൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇതൊരു പ്ലേസ് അറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ വെച്ച് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത്. സോ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരുടെയും വിസിറ്റ് ഇവിടെ. സോ യു ഗൈസ് ക്യാൻ സീ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലാണ്. സോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വിസിറ്റേഴ്സ് ടൈമും. ആക്ച്വലി പാസിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡൾട്ട്സിന് 10 ദിർഹംസും കിഡ്സിന് 5 ദിർഹംസും ആണ്. സോ എല്ലാവരും ഈ പ്ലേസ് വന്ന് വിസിറ്റ് ചെയ്യണം. ഇറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ടാവും ഷാർജ കോപ്പറേറ്റീവ് സൊസൈറ്റി, KFC, ബാസ്കറ്റ് റോബിൻസ് എല്ലാം ഉള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ നിയർ ബൈ പ്ലേസ് ആണ്. എക്സാക്ട് പ്ലേസ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ആൻഡ് സോ ഞങ്ങൾ ഇനി അകത്തുള്ള ഷൂട്ടൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. സോ ലെറ്റ്സ് ഗോ ആൻഡ് വാച്ച്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവും ഈ ലീനോസ് കിച്ചൺ എന്ന് വെച്ചിട്ട് ഈ ലീനു എന്താ മ്യൂസിയത്തിൽ ചെയ്യണമെന്ന്. നമുക്ക് കിച്ചൺ മാത്രം അറിഞ്ഞാൽ പോരല്ലോ, കിച്ചൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ. അപ്പം നമുക്ക് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ. കിച്ചൺ എപ്പോഴും ലീനു കിച്ചണിൽ തന്നെ കിടന്ന് കുക്ക് ചെയ്ത് വൻ ബോറായിരിക്കും. കാരണം നിങ്ങൾക്കും പോറാ, എനിക്ക് ഈ പറഞ്ഞ എനിക്കും പോറാ, മറ്റുള്ളവർക്കും പോറാ. അപ്പം ആ ഒരു ഇതങ്ങ് മാറി കിട്ടിയില്ല എല്ലാവർക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് മ്യൂസിയത്തിൽ വന്നത് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ ഞാൻ ഇരിക്കുകയാണ്. ഇരിക്കുന്നത് നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല വലിയ സ്പേസാണ് ഇവിടെ. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതിപ്പോൾ നമ്മുടെ ലീനു ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ എൻ്റെ പേര് മറന്നിട്ടില്ലല്ലോ, ആങ്കർ ജിജി. ഓക്കെ, ബിഹൈൻഡ് ദ ക്യാമറയാണ് ലീനു. ഓക്കെ, ലീനു ഇപ്പം മുമ്പിൽ വരും, ഇപ്പം ഞാനാണ് ആങ്കർ ചെയ്യണം. അപ്പം എൻ്റെ പേര് ആരും മറക്കണ്ട, ജിജി, ആൻഡ് ബിഹൈൻഡ് ദ സ്ക്രീൻ ലീനു. ഓക്കെ, അപ്പം ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് പേഴ്സണലി ഇവിടെ വരാൻ ഞങ്ങൾ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. So thanks to the organization and the entire team who has let in and gave permission to view this place. Okay, appo namu start cheyunnundu. So namukku nokka alle ivide ippum aalkarokke vannu odangittundu kuttiyal kaaram ariyalo ippo vacation time aanu adondu school okke thorakkunna munpe kuttile kondu varam adu kaiyittum kondu varam appo ippo kuttiyal ivide poragile kalikkunnokke undu appo namukku nokka appo nammude മ്യൂസിയത്തിൻ്റെ സ്റ്റാർട്ടിംഗ് ആണിത്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് മ്യൂസിയം കാണിക്കുന്നുണ്ട് ഇവിടെ. സി യൂണിവേഴ്സിറ്റി ഓഫ് ഷാർജ, കോളേജ് ഓഫ് ആർട്സ് ആൻഡ് ഡിസൈൻ, ദെൻ ഇൻറ്റീരിയർ ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ, എവറിത്തിങ്. ആൻഡ് വൺ മോർ തിങ്, ദിസ് വാസ് ഇത് സ്റ്റാർട്ട് ചെയ്തത് 1993 ദെൻ ആഫ്റ്റർ 4 years ആണ് അവർ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. ഓക്കെ, സോ അതിനുശേഷമുള്ളത് ഈവൻ ഫ്രം സ്റ്റാർട്ടിങ് ടു ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വരെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ യൂസ് ചെയ്തിരുന്ന നമ്മുടെ UAE സ്റ്റാർട്ടിങ് മീൻസ് ബി സി ടൈമിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് വെള്ളം ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, ജാറ് കാര്യങ്ങൾ. ഓഫ് കോഴ്സ് ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് വെള്ളം കുടിക്കാനും ഉള്ള സാധനങ്ങളൊക്കെയാണ്. അതുപോലെ പിന്നെ നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് എല്ലാം മണ്ണിലുണ്ടാക്കിയ സാധനങ്ങളായിരിക്കും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. സോ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഒരു എന്താ പറയുക പോട്ടറി സെക്ഷനിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ബ്രോക്കൺ പീസസ് ആണ്. കാരണം നോക്കിയേ, അതൊക്കെ എത്ര വർഷം മുമ്പുള്ള സാധനങ്ങളാണ് നോക്കി ഇതൊക്കെ. അപ്പോൾ അത് കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. ബാക്കി അതിൻ്റെ ഓരോ അവശിഷ്ടങ്ങൾ അവർ അത്രയും
ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഇത്രയും വർഷമായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ആ സാധനങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ സൈഡിലായിട്ട് മാപ്പ് വരുന്നുണ്ട്. അതിൽ നമ്മുടെ എല്ലാം വരുന്നുണ്ട് സാർ. ഓരോ 1, 2, 3, 4, 5 അങ്ങനെ നമ്പർ വെച്ചിട്ട് ഓരോ സ്ഥലം ഷാർജയിലെ ഓരോ സ്ഥലം അവർ കാണിക്കുന്നുണ്ട്. ഇതെന്നാണ് തുടങ്ങിയത്, ഏത് ബി സിയിലാണ്, ദെൻ അടുത്തിൽ ഏത് എ ഡിയിലാണ്. അല്ല, ഓരോ ഷാർജയിലെ ഓരോ പ്ലേസസിനും ഓരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ ഇനിയും നിൽക്കുന്നതാണ് ദ സ്റ്റോൺ ഏജ്. നമുക്കെല്ലാവരും സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചൊരു വിഷയമായിരിക്കും അല്ലേ സ്റ്റോൺ ഏജ്. ആക്ച്വലി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. ആൻഡ് ഇത് ബി സി നോക്കിക്കോ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് സ്റ്റോൺ ഏജ് ആകുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എന്തായിരിക്കും. അപ്പം നമുക്കും അകത്ത് കയറി നോക്കാം. ഇപ്പം നിങ്ങൾ വന്ന് കാണണ്ടേ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതും സംഭവങ്ങളൊക്കെ. അപ്പം നമുക്കിവിടെ അവർ ടി വിയിൽ കാണിക്കുന്നുണ്ട്. ആ ഓക്കെ. അപ്പം നമ്മൾ ഈ ടി വി കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷാർജ പീപ്പിൾ പണ്ടത്തെ സ്റ്റോൺ ഏജിൽ എങ്ങനെ ജീവിച്ചിരുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഫുൾ മൂവി ഇവിടെ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കാണാൻ വേണ്ടേ. ഞങ്ങൾ എന്നെ മൊത്തം കാണിച്ചാൽ നിങ്ങൾ ഒക്കെ ഇനി ഇന്ന് അവിടെ ഒന്നും കാണാനില്ല, വെറുതെ എന്തിനാ ഞങ്ങളുടെ ക്യാഷ് വേസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. വന്ന് കാണേണ്ട സ്ഥലമാണ്. എസ്പെഷ്യലി ഭയങ്കര കുട്ടികൾക്ക് നല്ലൊരു സ്ഥലമാണ്, കാണിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ കൂടുതൽ എല്ലാവരും ഫോണും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ വൈ ഡോണ്ട് ബി പിള്ളേർക്ക് എന്തുകൊണ്ട് നമുക്ക് ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൂടാ, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തുകൂടെ. ഇവൻ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ട് നെക്സ്റ്റ് ടൈം വരുന്നതായിരിക്കും. ഞങ്ങൾ വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ എല്ലാവരും വരണം. പുറത്ത് കുറേ കുട്ടികൾ വരുന്നുണ്ട്, ആ ഒച്ചയൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അടുത്തത് കാണിക്കാം. ഓക്കെ. ഇവിടെ എല്ലാവരും വരണം എന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും പേഴ്സണൽ റിക്വസ്റ്റ്. ഓക്കെ. സോ നമ്മളിതാ നോക്കി, കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന പോലത്തെ ഈ വലിയ തിയേറ്ററിലൊക്കെ കാണുന്ന പോലെ തന്നെ സെയിം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് കുറച്ച് ഇരുട്ടായിരിക്കും, കാരണം ഇവിടെ അറിയാലോ തിയേറ്ററിൻ്റെ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കും. അതേ സെയിം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവർ കണ്ട പണ്ടത്തെ നമ്മുടെ ഷാർജ എങ്ങനെയാണ് നോക്കി, അത് ഫുൾ ഡീറ്റെയിൽ അവർ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. നമുക്കിവിടെ 3 languages അവൈലബിൾ ആണ്. ഓക്കെ, അറബിക്, ഇംഗ്ലീഷ്, ഐ തിങ്ക് പോർച്ചുഗീസ് ആണ് തോന്നുന്നത്, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ പണ്ടത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ. അത് നമ്മുടെ അച്ഛന്മാരൊക്കെ വർക്ക് ചെയ്ത സമയത്തുള്ള ഒരു UAEയുടെ ആ UAEയുടെ ഒരു ഭാഗമാണ് ഷാർജ. അപ്പോൾ ഷാർജയുടെ അറ്റ്മോസ്ഫിയർ എന്താ, നമുക്ക് എല്ലാവർക്കും വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു പൂജ. ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ടൂ. കാരണം ഈ ഇതിൽ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾക്കറിയാം ഭയങ്കര ചൂടായിരിക്കുമെന്ന്. ആ ചൂട് സമയത്ത് ഈ കൂജയിൽ എപ്പോൾ വെള്ളം വെച്ചാലും നല്ല തണുത്തിരിക്കും. അതാണ് കൂജയുടെ സ്പെഷ്യാലിറ്റി. അപ്പം നമ്മൾ നാട്ടിലും ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് കൂജ. ജഗ്ഗൊക്കെ മാറ്റിയിട്ട് കൂജ യൂസ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഒക്കെ നല്ല തണുത്ത വെള്ളം കിട്ടും. ആൻഡ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ, കാരണം ആ മണ്ണിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടാവുമല്ലോ. ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത് ആസ് വെൽ. So try this out guys. അപ്പോൾ നമുക്ക് പെൺകുട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ആണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഒക്കോസ് ജ്വല്ലറി ഇഷ്ടമില്ലാത്ത ആരാ ഉണ്ടാവുക. സോ പണ്ടത്തെ കാലത്തെ ജ്വല്ലറി ഐറ്റംസ് ആണ് ഈ കാണുന്നത്.
കണ്ടാ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് കാണണം കേട്ടോ. യു കാൻ്റ് ഇമാജിൻ. ഓക്കെ, സി, 5 പേരുടെ സ്കെൽട്ടൻ ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന് തന്നെ. അവർ അത്രയും ക്ലീൻ ചെയ്ത് ആ ഒരു സെയിം ഇതിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഹിയർ ദ ഡീറ്റെയിൽ ഗോസ്. പക്ഷേ നിങ്ങൾ വന്ന് വായിച്ച് ആ ഒരു ഫീൽ മനസ്സിലാക്കണം, കാരണം 1-2 പേരല്ല, ഇറ്റ്സ് 5 പീപ്പിൾ. ഞങ്ങൾ നേരെ ബ്രോൺസ് ഏജിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റോൺ ഏജ് കഴിഞ്ഞു. സോ നെക്സ്റ്റ് ബ്രോൺസ് ഏജ്. നമ്മൾ തേർഡ് സ്ഥലത്ത് നിൽക്കുകയാണ്, ദ അയേൺ ഏജ്. സോ അവിടുത്തെ ബി സി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, 1300 BC to 300 BC. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ആളാരാണ്, ക്യാമൽ അല്ലേ. അപ്പം നമ്മൾ ആ മണ്ണൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ ക്യാമൽ എന്താ പറയുക, ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷന് ഫണ്ട് യൂസ് ചെയ്തിരുന്നത് ക്യാമലിനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ബി സി ഒക്കെ കഴിഞ്ഞു എഡിയിലോട്ട് വരികയാണ്. അപ്പോൾ നമുക്കറിയാം ദുബായ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ UAE എന്ന് പറയുന്ന ഒരു രാജ്യം എന്തുമാത്രം ഗ്രോത്ത് കാണിക്കുന്നുണ്ട് എന്നല്ലേ. ലൈഫിൽ ഇവിടെ വന്നവരുടെ, നമ്മുടെ പാരൻസൊക്കെ സംബന്ധിച്ചോളം ഇപ്പം നമ്മുടെ ആ ഒരു ആ ലെവലോട്ട് ഇപ്പം നമ്മുടെ ഏജും ഇപ്പം നമ്മുടെ കുട്ടികളുടെ ഏജും ഒക്കെ അത്രയും ഗ്രോത്ത് കാണിക്കുന്ന ഒരു പ്ലേസാണ് UAE എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പം ബി സി കഴിഞ്ഞിട്ട് എഡിയിലോട്ട് ഞങ്ങൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കളർഫുൾ കാര്യങ്ങളായിരിക്കും ഇവിടെ കാണാൻ പറ്റുക. Oh,
അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 5 പേരുടെ മരണം കണ്ട് കഴിഞ്ഞില്ലേ? ഇതിപ്പോൾ പോയി ഗ്രേവി ആയിട്ടുള്ള ഞാനല്ലേ ഇനി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയായിരിക്കും നിൽക്കുന്നുണ്ടാവുമെന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയി കാണിക്കണേ. നിങ്ങൾ വിചാരിക്കും ഗ്രേവിയായിട്ട് നിന്നിട്ട് എനിക്ക് ഇത്ര സന്തോഷമെന്ന്. സന്തോഷമല്ല, ഈ എന്താ പറയുക, ഭയവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉള്ളൊരു ഇതില്ലേ, ആ ഒരു റിയാക്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പോരാത്തിന് അവളുടെ വക വേറെ സ്റ്റോറി പിന്നിൽ കേൾക്കുന്നുണ്ട്. ഞാൻ ഇതിൽ കേൾക്കും, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരാളെ കാണിച്ചു കേട്ടോ. എത്ര വർഷമായിട്ടുള്ള ആളായിരിക്കണമെന്നറിയോ? 7000 ഇയേഴ്സ് ഓൾഡ് ബ്യൂട്ടിയാണ്. അവരുടെ സ്കള്ള് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു നോക്കിയേ. ഇത് ആ ബറിയൽ ചെയ്തപ്പെട്ട ലേഡിയുടെ ഒരു ജസ്റ്റ് ആർട്ടിസ്റ്റ് വരച്ചതാണ്. അപ്പം എന്തുമാത്രം സൗന്ദര്യമുള്ള ലേഡി ആയിട്ടുണ്ടാവുക. എല്ലാം കവർ ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കണ്ടു കഴിഞ്ഞു കേട്ടോ. പക്ഷേ നിങ്ങൾ വന്ന് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ മൊത്തം കാണിക്കുന്നില്ല, ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഇന്നത്തെ ഷോ. സോ ഞങ്ങളിപ്പോൾ എക്സിറ്റിലാണ് നിൽക്കുന്നത്. സോ നമുക്കിവിടുത്തെ മ്യൂസിയം ഷോപ്പ് കാണാൻ പറ്റും. എല്ലാ മ്യൂസിയത്തിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും അറിയാം ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് നമ്മുടെ ക്യാമൽ അല്ലേ. അപ്പോൾ ക്യാമലിൻ്റെ കുറേ പിന്നെ ഷെല്ലിൽ കുറേ കാർവിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളാട്ടോ. അതുകൊണ്ട് അവിടെ 75% ഓഫറൊക്കെ ഇട്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ളതും പിന്നെ കപ്പും കാര്യങ്ങളും. പിന്നെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇതൊക്കെ എനിക്ക് ഉണ്ടായ സാധനങ്ങളാണ്. ഈ അതുപോലെ ഷെല്ലിലെ കീ ചെയിൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വന്നിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഏതൊക്കെ ഏജ് ആയിരുന്നു എന്നറിയാലോ? ഐസ് ഏജ് അല്ല കേട്ടോ, സോറി, ഐസ് എന്ന് വരുന്നുണ്ട്. നമ്മുടെ അയൺ ഏജ്, സ്റ്റോൺ ഏജ്, ബ്രൗൺസ് ഏജ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ എല്ലാവരും കുട്ടികളും ഫാമിലി ഫുൾ ഫാമിലി ട്രിപ്പ് തന്നെ ആക്കിക്കോ. മ്യൂസിയത്തിൽ വന്ന് മ്യൂസിയമൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചൊരു ഡേ. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ രണ്ടുപേരും ലീനു ജിജി. അപ്പം നമ്മളൊരു ഷോർട്ട് ഫോം വെച്ചെന്ന് വിചാരിച്ചു. എന്തായിരിക്കും? LJ. സോ LJ സൈനിങ് ഓഫ്. Bye-bye.